السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ادرني رايا പണ്ഡിതന്മാരെ മാരെ സഹോദരന്മാരെ സഹോദരികളെ നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. പലപ്പോഴായി സമ്മേളനത്തിൻ്റെ ദാഴിമാർ പ്രബോധകരെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ വിഷയം ചില യോഗങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴൊന്നുമില്ലാത്ത ഒരു ചെറിയ പ്രയാസത്തോടുകൂടിയാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം സാധാരണയായി നമ്മുടെ നാടുകളിൽ പറയാറുണ്ട്, കണ്ട നീ അവിടെ നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്ന്. യഥാർത്ഥത്തിൽ ജമിയത്തുൽ ഉലമയുടെയും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെയും നേതാക്കന്മാരും പണ്ഡിതന്മാരും അവരുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലിന് അവതാരിക എഴുതിയപ്പോൾ കേരളത്തിലെ ഒരു സാഹിത്യകാരൻ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത, ചോര പൊടിയുന്ന വക്കുകളോടുകൂടിയ അവരുടെ അനുഭവങ്ങൾ വിശദീകരിച്ചിടത്ത് കേവലം പുസ്തകങ്ങളിൽ നിന്ന്, പലരുടെയും വാക്കുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുക മാത്രം ചെയ്ത ഞാൻ എങ്ങനെയാണ് ആ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥ എൻ്റെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രമാണ്. കേരളത്തിൻ്റെ ചരിത്രമെഴുതാൻ ശ്രമിക്കുന്ന ഒരാൾക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും പ്രവർത്തനങ്ങളെ
തമസ്കരിച്ചുകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ ചരിത്രം എഴുതാൻ കഴിയില്ല എന്നത് അത്തരമൊരു ചരിത്രപരമായ വായന നടത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നമ്മുടെ സമ്മേളനത്തിന് നാം സ്വീകരിച്ച ഈ പ്രമേയം, പലപ്പോഴും ഈ പ്രമേയം നാം തിരഞ്ഞെടുത്ത സമയത്ത് ചില ആളുകളെങ്കിലും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്തരമൊരു പ്രമേയം തിരഞ്ഞെടുത്തത്? സാധാരണയായി നാം സമ്മേളനത്തിൻ്റെ ഭാഗമായി തിരഞ്ഞെടുക്കാറുള്ള പ്രമേയങ്ങൾ തൗഹീദുമായി സുന്നത്തുമായി ഒക്കെ ബന്ധപ്പെട്ടതാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു പ്രമേയം എന്തിനു നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് ചിലരെങ്കിലും ചോദിച്ചിരുന്നു. എന്നാൽ ഈ പ്രമേയത്തിലൂടെ നാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഈയൊരു പ്രമേയം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലേക്ക് മുജാഹിദുകളുടെ നാവിലൂടെ കടന്നു ചെന്നാൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തെന്ത് എന്നും തിരിച്ചറിയേണ്ട ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മലയാളത്തിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ ചില പ്രസിദ്ധീകരണങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കുബൂരികളും മടവൂരികളുമൊക്കെ വർഷങ്ങളോളമായി കേരളത്തിലെ തെരുവുകളിൽ നിരന്തരമായി വലിച്ചിഴച്ചുകൊണ്ടുവരികയും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമൊക്കെ കൃത്യമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്ത വിഷയങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യവുമില്ലാത്ത ആളുകളാണ് തങ്ങൾ എന്ന് ജനങ്ങളുടെ മുമ്പിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കാറുള്ള ജമാഅത്തെ ഇസ്ലാമി അവരുടെ പുതിയ ലക്കം പ്രബോധനത്തിൽ എഴുതാൻ ആരംഭിച്ചു എന്നത് തന്നെ നമ്മുടെ പ്രമേയത്തിൻ്റെ വിജയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് കേരളത്തിൽ ഒരു നവോത്ഥാന പ്രസ്ഥാനം അനിവാര്യമായി വന്നു എന്ന് പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട, നമുക്കറിയാവുന്ന ഒരു കാര്യം, എവിടെയാണോ പതനം സംഭവിക്കുന്നത് അവിടെയാണ് ഉത്ഥാനം ആവശ്യമായി വരുന്നത്. എവിടെയാണോ വീഴ്ച സംഭവിക്കുന്നത് അവിടെയാണ് ഒരു പിടിച്ചെഴുന്നേൽപ്പിക്കൽ ആവശ്യമായി വരുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ അത്തരമൊരു അപജയം സംഭവിക്കുമെന്നും ആ അപജയം സംഭവിക്കുമ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗം ഉണ്ടാകേണ്ടതുണ്ട് എന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബറം ബിശിബിരിൻ വദിറഅം ബിദിറ. ഈ സമൂഹം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള അംഗീകരിക്കുന്ന സമൂഹം, പൂർവിക സമൂഹങ്ങളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. അവരെങ്ങാനൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ആ മാളത്തിൽ നിങ്ങളും പ്രവേശിക്കുന്ന തരത്തിലുള്ള അനുകരണ ഭ്രമം ഈ സമുദായത്തിനുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്കുകൾ കേട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, അള്ളാഹുവിന്റെ റസൂലെ, യഹൂദികളെയും നസാറാക്കളെയും ഞങ്ങൾ പിൻപറ്റുമെന്നാണോ ഈ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ശൈലിയും ആ ഭാഷയും കേട്ടപ്പോ സഹാബികൾക്ക് മനസ്സിലായി ഇതൊരു നല്ല കാര്യം എന്ന നിലയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നേരെ മറിച്ച് ഒരു തെറ്റായ പ്രവണത എന്ന നിലയിലാണ് പറയുന്നത് എന്ന് കേട്ടപ്പോ അവർക്ക് സംശയം. ഇത്രയേറെ ഞങ്ങൾ വെറുക്കുകയും ഇസ്ലാമിനോട് ഇത്രയേറെ വിരോധം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും വെച്ച് പിൻപറ്റുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുചോദ്യം വേറെ ആരെ പിൻപറ്റാൻ? അപ്പൊ ഈ സമുദായത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച്,
ഈ സമുദായത്തിന് സംഭവിക്കാൻ പോകുന്ന ഒരു തിരിച്ചുപോക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ആ തിരിച്ചുപോക്കിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന മറ്റൊരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല തഖൂമുസ് സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്റെ സമുദായം ആരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാതെ, മുഹമ്മദ് റസൂലുള്ള അംഗീകരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ ഭാഗമായി തീരാൻ നമുക്ക് സാധിക്കുകയില്ല. ആ ഉമ്മത്തിന്റെ ഭാഗമായി തീരുന്ന മനുഷ്യൻ, അവന് സംഭവിക്കുന്ന ദുരന്തം എന്താണ്? ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. ബഹുദൈവ വിശ്വാസികളായി തീരും ഈ സമുദായം. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ, ഈ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ബഹുദൈവ വിശ്വാസികളായി തീരുന്നത് വരെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ ഹത്താ തുഅബദ ലാത്ത് വൽ ഉസ്സ. ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ, അങ്ങനെ പകലും രാത്രിയും ഉണ്ടായിത്തീരുന്നത് വരെ, ആ രാത്രിയും പകലും സംഭവിക്കുകയും ഖിയാമത്ത് നാൾ ഉണ്ടാവുകയും ചെയ്യും. അതുണ്ടാകുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും? ലാത്തയെയും ഉസ്സയെയും ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥ തിരിച്ചു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ സമുദായത്തിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാകേണ്ടതുണ്ട്? ഒരു നവോത്ഥാനം ഉണ്ടാകേണ്ടതുണ്ട്. ജനങ്ങളോട് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, മുഹമ്മദ് റസൂലുള്ള അംഗീകരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പള്ളി ബാങ്കുകളിൽ നിന്ന്, മിനാരങ്ങളിൽ നിന്ന്, ബാങ്കുകളിലൂടെ വിളിച്ചു പറയുന്നവരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ബിംബങ്ങളെ ആരാധിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് തിരിച്ചു പോകുന്ന യഹൂദികളെയും നസാറാക്കളെയും ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി അലൽ ഹഖി ലാഹിരീൻ. ലാ തസാലു ത്വാഇഫത്തു മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്. സത്യത്തിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗം എന്റെ സമുദായത്തിൽ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഖിയാമത്ത് നാൾ വരെ ആ ഒരു സംഘം നിലനിൽക്കും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. ആരൊക്കെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും, ഏതൊക്കെ തരത്തിലുള്ള എതിർപ്പുകളും പരിഹാസങ്ങളുമായി ആരൊക്കെ ചരിത്രത്തിന്റെ ഏതൊക്കെ വഴിത്താരകളിലൂടെ കടന്നു വന്നാലും അതിനൊന്നും ചെവി കൊടുക്കാതെ, അത്തരം ആക്ഷേപങ്ങൾ കേട്ട് പിന്മാറാതെ, അത്തരം ഭയപ്പെടുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ വിഭാഗം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തം? നമുക്കൊക്കെ അറിയാവുന്ന ഹദീസ്, ഇന്നൽ ഇസ്ലാം ബദ ഗരീബൻ വസയഊദു കമ ഗരീബൻ കമ ബദ. ഇസ്ലാം വളരെ അപരിചിതമായ അവസ്ഥയിലാണ് ആരംഭിച്ചത്. ആ ഒരവസ്ഥയിലേക്ക് ഇത് തിരിച്ചു പോകും. അപ്പോൾ ഈ അപരിചിതമായ ഒരവസ്ഥയിലും യഥാർത്ഥ മതത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഭാഗമുണ്ടാകും, ഫതൂബാലിൽ ഖുറബ. ആ അപരിചിതമായ അവസ്ഥയിലും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതീ സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, മൻഹു യാ റസൂലല്ലാ. എന്താ റസൂലെ അത്തരം ആളുകളുടെ പ്രത്യേകത? ഈ അപരിചിതമായ ആളുകൾക്ക് അവർക്കുള്ള പ്രത്യേകത എന്ത്? അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്. ജനങ്ങൾ കേടുവന്നാൽ നന്നാക്കിയെടുക്കുന്നവരാണവർ. ജനങ്ങൾക്ക് അപജയം സംഭവിക്കുമ്പോൾ നന്നാക്കിയെടുക്കുന്ന ആളുകളാണ് ഈ ഖുറബാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നിർവഹിച്ച ദൗത്യം ഇതാണ്. ലോകത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇത്തരം മുസ്ലിഹുകൾ കടന്നു വന്നിട്ടുണ്ട്, മുജദ്ദിദുകൾ കടന്നു വന്നിട്ടുണ്ട്, പരിഷ്കർത്താക്കൾ, ഇമാമുകൾ, പണ്ഡിതന്മാർ, അവരൊക്കെ എന്തൊരു ഉത്തരവാദിത്തമാണോ നിർവഹിച്ചത്, അതേ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകളും നിർവഹിച്ചത്. പലപ്പോഴും നവോത്ഥാനത്തിന്റെ അവകാശികളായി, ഞങ്ങളാണ് കേരളത്തിൽ നവോത്ഥാനം നടത്തിയത് എന്ന അവകാശവാദവുമായി പലരും രംഗത്തു വരാറുണ്ട്. ഈ കഴിഞ്ഞ കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം, പാർട്ടി കോൺഗ്രസ്, അതിന്റെ ഭാഗമായി
കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ നവോത്ഥാന നായകനായി പരിചയപ്പെടുത്തിയത് ചേകനൂർ മൗലവിയെ. എവിടെയാണ് ചേകനൂരിന്റെ നവോത്ഥാനവും ഇസ്ലാമിലെ നവോത്ഥാനവും വ്യത്യാസപ്പെടുന്നത് എന്ന് നവോത്ഥാനത്തിന്റെ പുതിയ അവകാശികൾ കടന്നു വരികയും അത്തരം അവകാശികളെ കണ്ടെത്താൻ പലരും ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. കാരണം ഇവിടെ നവോത്ഥാനം അനിവാര്യമായി വന്നത് മുജാഹിദികളുടെ ഒരു കണ്ടുപിടുത്തമായിരുന്നില്ല. നവോത്ഥാനം ആവശ്യമായി വരുന്നത് മുജാഹിദികളുടെ പ്രത്യേകമായ ഏതെങ്കിലും തരത്തിലുള്ള പോളിസിയുടെയോ നയത്തിന്റെയോ ഭാഗമായിട്ടല്ല, മറിച്ച് നവോത്ഥാനം അനിവാര്യമായി വരും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പാണ്. അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള സുപ്രസിദ്ധമായ ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്നഹു മയ്യഇസ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എന്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും, ഒരുപാട് ഭിന്നതകൾ ഉണ്ടാകും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? വീട് ടെറസാക്കണോ ഓടാക്കണോ, ഇനി അതല്ല വാഹനം വാങ്ങുമ്പോ ഏത് കമ്പനിയുടേത് വാങ്ങണം, ഹൈവേ വേണോ വേണ്ടേ, അതിന്റെ മീറ്റർ എത്ര മീറ്റർ വീതി വേണം എത്ര മീറ്റർ വീതി വേണ്ട എന്നിങ്ങനെയുള്ള തർക്കങ്ങളാണോ, ഭൗതികമായ വിഷയങ്ങളിലുള്ള ഭിന്നതകളാണോ? അല്ല. ദീനിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, ദീനീപരമായ കാര്യങ്ങളിൽ ഭിന്നതകൾ ഉണ്ടാകും. ആ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ നന്നാക്കിയെടുക്കണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായിർ റാശിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. എന്റെ ഖലീഫമാർ, ആ ഖുലഫായിർ റാശിദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന, അവരംഗീകരിച്ച സുന്നത്ത്, അത് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനത്തിന്റെ മാനദണ്ഡം. നവോത്ഥാനം നടത്താൻ ഒരുങ്ങുന്ന ഏത് സമൂഹവും ഈ ഒരു മാനദണ്ഡം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നവോത്ഥാനം നടത്തിയാൽ മാത്രമാണ് അത് യഥാർത്ഥ നവോത്ഥാനമായി തീരുന്നത്. ഖുർആനിനെ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് നവോത്ഥാനം നടത്താൻ കഴിയില്ല. ഹദീസുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് നവോത്ഥാനം നടത്താൻ കഴിയില്ല. സലഫു സ്വാലിഹികളെയും സലഫി മൻഹജിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് നവോത്ഥാനം നടത്താൻ കഴിയില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വസ്തുക്കൾ കേടുവന്നാൽ അത് നന്നാക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മുടെ ഫോണ് കേടുവന്നാൽ അതൊരിക്കലും തന്നെ ഒരു ടൊയോട്ടയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയുടെയോ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയല്ല അത് നന്നാക്കുന്നത്. ഒരു ഫോണ് നന്നാക്കുന്നതിന് അതിൻ്റെതായ മാനദണ്ഡമുണ്ട്. നമ്മുടെ വാഹനം കേടുവന്നാൽ നന്നാക്കുന്നതിന് അതിൻ്റെതായ മാനദണ്ഡവും അതിൻ്റെ ഉപകരണങ്ങളുമുണ്ട്. നമ്മുടെ ശരീരത്തിനാണെന്തെങ്കിലും കേട് സംഭവിച്ചതെങ്കിൽ അത് നന്നാക്കുന്നതിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളും അതേപോലെ തന്നെ ഉപകരണങ്ങളുമുണ്ട്. ഇതേപോലെ അള്ളാഹുവിന്റെ ദീൻ ഈ സമൂഹത്തിലെ പൗരോഹിത്യത്തിന്റെയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ എതിരാളികളുടെയും എതിർപ്പുകളിലൂടെ ആ ദീനിന് പതനം സംഭവിക്കുമ്പോൾ, ആ ദീൻ അപകടത്തിലേക്ക് ആളുകൾ കൊണ്ടുപോകുമ്പോൾ, ശരിയായ മാർഗത്തിൽ നിന്ന് ആളുകൾ അതിനെ തെറ്റിച്ചു കളയുമ്പോൾ, അതിനെ നന്നാക്കിയെടുക്കാനുള്ള മാനദണ്ഡമാണ് അള്ളാഹുവിന്റെ ഖുർആനും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്നല്ല. ഈ ഖുർആൻ അതേപോലെ ഈ സുന്നത്ത് അത് അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന പ്രഖ്യാപിക്കുന്ന ആളുകൾ, മുഹമ്മദ് റസൂലുള്ള പ്രഖ്യാപിക്കുന്ന ആളുകൾ, അത് ഖിയാമത്ത് നാൾ വരെ ഒരേ രൂപത്തിൽ അവരെങ്ങനെ നിലനിന്നു പോകും? ഒരു തർക്കവും ആ സമൂഹത്തിൽ ഉണ്ടാവില്ല എന്നല്ല. തർക്കങ്ങൾ ഉണ്ടാകും, ഭിന്നതകൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പക്ഷേ പരിഹരിക്കാനുള്ള മാർഗമുണ്ട്. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അത് തിരിച്ചുവിടണം എന്നാണ്. ഈ ഒരു മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നവോത്ഥാന പ്രവർത്തനം നടത്തി എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അതാണ്. ഈ ഒരു മാനദണ്ഡമില്ലാതെ ഒരിക്കലും തന്നെ ഒരു സമൂഹത്തെയും നന്നാക്കിയെടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് മുജാഹിദികൾ ഈ മാനദണ്ഡം ഉപയോഗിച്ച് ആളുകളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. സ്വാഭാവികമായും ഇത് പറയുമ്പോൾ ഉയർന്നു വരുന്ന അടുത്ത ചോദ്യം എന്തിനാണ് നവോത്ഥാനം എന്നാണ്.
അങ്ങനെ നന്നാക്കി എടുക്കാൻ മാത്രം കേരളത്തിൽ വല്ല അപകടവും ഉണ്ടായിരുന്നോ വല്ല അപചയവും ഉണ്ടായിരുന്നോ എന്നതാണ് പിന്നീട് വരുന്ന ഒരു വിഷയം. നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടു കേരളത്തിലെ മുസ്ലിങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച്. ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ അഭിമാനപൂർവം ഉയർത്തിപ്പിടിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഏതൊക്കെ മേഖലകളുണ്ടോ, ആ മേഖലകളിൽ മുഴുവൻ അവർ അവകാശപ്പെടുന്ന പുരോഗതിയുടെ അടിസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനമാണ് എന്ന് സംശയലേശമന്യെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇന്ത്യ രാജ്യത്തെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലാണ് ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഒന്ന്, അറബികളായ കച്ചവടക്കാരിലൂടെ കേരളത്തിലേക്ക് കടന്നു വന്ന രീതി. മറ്റൊന്ന്, പരസ്പരം പോരടിച്ചു കഴിഞ്ഞ നാട്ടുരാജാക്കന്മാരുടെ ക്ഷണപ്രകാരം കടന്നു വന്ന മുസ്ലിം ഭരണാധികാരികളിലൂടെ കടന്നു വന്ന ഇസ്ലാമിന്റെ ഒരു രീതി. ആ മുസ്ലിം ഭരണാധികാരികളിലൂടെ ഇന്ത്യയിലേക്ക് സൂഫിസം കൂടി കടന്നു വന്നു. ആ സൂഫിസത്തിന്റെ സ്വാധീനത്തിൽ പെടുകയും അതുമായി കലർത്തപ്പെടുകയും ചെയ്ത ഒരു ഇസ്ലാമാണ് പിന്നീട് ഉത്തരേന്ത്യയിൽ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് കേരളത്തിലേക്കും ആ സൂഫിസം കടന്നു വരുന്നതോടുകൂടി അപചയം ആരംഭിക്കുകയാണ്. അവിടെയാണ് ആളുകൾ തെറ്റായ ഒരു മാർഗത്തിലേക്ക് നീങ്ങിപ്പോകുന്ന പ്രവണത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നവോത്ഥാനത്തിന്റെ അവകാശികളായ നാം തീർച്ചയായും ഈ രണ്ട് സാഹചര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ബഹുമാന്യനായ AP എപ്പോഴും പറയാറുണ്ട്, നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ഭരണം നടത്തിയ പ്രദേശമാണ് ഉത്തരേന്ത്യ. ഗസ്നിമാരുടെ, ഗോറിമാരുടെ, മുഗളന്മാരുടെ ഒക്കെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഭരണം, ഇന്ത്യ രാജ്യത്തെ മൊത്തം വിലക്ക് വാങ്ങാൻ കഴിയുമായിരുന്ന ഇന്നത്തെ ഇന്ത്യയല്ല, അന്നത്തെ ഈ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയാറുള്ള ആ ഇന്ത്യ രാജ്യത്തെ മൊത്തം വിലക്ക് വാങ്ങാൻ കഴിയുമായിരുന്ന രാജാക്കന്മാർ ഭരിച്ച ഉത്തരേന്ത്യയും ഇന്നത്തെ കേരളവും തമ്മിലുള്ള വ്യത്യാസം നാം ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. എന്തുകൊണ്ട് കേരളത്തിൽ ഈ മാറ്റമുണ്ടായി? വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിന്റെയും ഉത്തരേന്ത്യയുടെയും അവസ്ഥ എന്ത്? സാംസ്കാരിക രംഗത്ത് കേരളത്തിന്റെയും ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെയും അവസ്ഥ എന്ത്? രാഷ്ട്രീയ ബോധം കേരളത്തിലെ മുസ്ലിങ്ങളിലും ഉത്തരേന്ത്യൻ മുസ്ലിങ്ങളിലും എങ്ങനെ നിലനിൽക്കുന്നു? മതപരമായ ബോധം എങ്ങനെ നിലനിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് അതിന്റെ ഉത്തരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഏതൊരു സമൂഹവും പുരോഗതിയിലേക്ക് നീങ്ങുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഈ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുണ്ടായ മാറ്റം, ആ മാറ്റത്തിന് പിന്നിൽ മറ്റൊരു ശക്തിയെയും നമുക്ക് കാണാൻ കഴിയില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യമല്ലാതെ. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ മതപരമായ വിദ്യാഭ്യാസമുണ്ട്, ഭൗതികമായ വിദ്യാഭ്യാസമുണ്ട്. മതപരമായ വിദ്യാഭ്യാസം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക എന്നത്. ഈ ഖുർആൻ പഠനത്തോട് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്കുള്ള എതിർപ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല. കേരളത്തിൽ ആദ്യമായി ഖുർആൻ പരിഭാഷ പുറത്തിറങ്ങി, അത് ആളുകൾ അംഗീകരിച്ചു, വായിച്ചു, പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി, ഖുർആൻ ക്ലാസ്സുകൾ നടക്കാൻ തുടങ്ങി, ജനങ്ങൾ അത് കേട്ടു. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ അർത്ഥം കേൾക്കുകയും പഠിക്കുകയും ചെയ്ത മുസ്ലിം وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين എന്ന ആയത്ത് കേൾക്കുകയും അതിന്റെ അർത്ഥം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത മുസ്ലിം ബദരീങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്നത് നിർത്തി, മുഹീദ്ദീൻ ശേഖ് രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് നിർത്തി, അതോടുകൂടി പൗരോഹിത്യത്തിന് മനസ്സിലായി ഈ ഒരവസ്ഥ പോരാ. അങ്ങനെയാണ് 1971 KV മുഹമ്മദ് മുസ്ലിയാർ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷയായി 2.5 ജുസ് പ്രസിദ്ധീകരിക്കുന്നത്. സമസ്തയിൽ നിന്ന് ആദ്യമായി ഈ 2.5 ജുസ് മലയാളത്തിൽ പുറത്തിറങ്ങുകയാണ്. അതുവരെ വിശുദ്ധ ഖുർആൻ പരിഭാഷയ്ക്ക്, വിശുദ്ധ ഖുർആൻ പഠനത്തിന്, വിശുദ്ധ ഖുർആൻ പഠന ക്ലാസ്സിന് എതിരായിരുന്നു കേരളത്തിലെ പണ്ഡിത സമൂഹം. ഖുർആൻ എന്നാൽ അത് അള്ളാന്റെ കിതാബാണ്, അത് നമ്മൾ ഉപയോഗിക്കേണ്ടതല്ല, നമ്മളിങ്ങനെ വായിക്കേണ്ടതല്ല, നമ്മൾ പഠിക്കേണ്ടതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതല്ല, അതിൽ തന്നെ ഓതൽ നിർബന്ധം. എന്തുമാത്രം സൂറത്തുൽ ഫാത്തിഹ അർത്ഥം പഠിക്കൽ അതിൻ്റെതുപോലും നിർബന്ധമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമുദായം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ്, നിങ്ങളുടെ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ വാപ്പ
പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുമ്പോൾ വാപ്പ ഉപയോഗിക്കട്ടെ എന്ന് കരുതി നമ്മളൊരു ടോർച്ച് അയച്ചു കൊടുത്തു വിടുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് നാട്ടിലേക്ക് വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു, വാപ്പ ഇങ്ങനെ വീണിട്ട് കിടപ്പിലാണ്, എന്ത് പറ്റി? പള്ളിയിലേക്ക് പോകുമ്പോ ഒരു കല്ല് തട്ടി വീണതാണ്. അതിന്റെ വാപ്പ ടോർച്ചൊന്നും എടുത്തിരുന്നില്ലേ? അപ്പൊ ഭാര്യയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ മറുപടി, ഏയ് വാപ്പ അത് ഉപയോഗിക്കാറില്ല, നീ അത് കൊടുത്തു അയച്ചു. അപ്പൊ അതിന്റെ സൗന്ദര്യവും ഗാംഭീര്യവും ഒക്കെ കണ്ടപ്പോ വാപ്പ അടുത്തുള്ള ടൈലറുടെ കടയിൽ പോയി അതിനൊരു നല്ല ഉറയൊക്കെ തുന്നിച്ച് ആ പെട്ടിയിൽ തന്നെ വെച്ച് അതിങ്ങനെ കെട്ടി നല്ല അലമാറയിൽ വെച്ചിട്ടുണ്ട്. കുട്ടികളെപ്പോലും അത് തൊടാൻ സമ്മതിക്കാറില്ല. അങ്ങനെ വാപ്പ അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാപ്പ ചെയ്തത് ശരിയാണോ അതല്ല തെറ്റാണോ? അതിനുവേണ്ടിയല്ല നിങ്ങൾ ടോർച്ച് അയച്ചു കൊടുത്തത്. നേരെ മറിച്ച് വാപ്പാക്ക് പള്ളിയിൽ പോകുമ്പോ അത് ഉപയോഗിക്കാനും വെളിച്ചം കാണാനും വീഴാതിരിക്കാനുമാണ്. ഇതേ ഒരവസ്ഥയായിരുന്നു മുസ്ലിം സമുദായത്തിന്. ഒരു പക്ഷേ എന്റെ വാക്കുകൾ കേൾക്കുന്ന കുറച്ചാളുകൾക്കെങ്കിലും ഓർമ്മയുണ്ടാകും, ഒരു തുണി കൊണ്ടുണ്ടാക്കിയ ഒരു ഉറ, ആ ഉറയിൽ ഖുർആൻ, എന്നിട്ട് അതിന് ഏതാണ്ട് ഒരു മീറ്റർ നീളമുള്ള ഒരു തുണിയുടെ തന്നെ ഒരു കയറ്, അതുകൊണ്ട് ചുറ്റിയായിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പോകുമ്പോ മറ്റു ചില കുട്ടികളൊക്കെ ഈ ഖുർആൻ കൊണ്ടുവന്നിരുന്നത്. അതെങ്ങനെയായിരുന്നു വീടുകളിൽ ഉപയോഗിച്ചിരുന്നത്? ഖുർആൻ എന്നാൽ ഓതാനും പഠിക്കാനുമുള്ളതല്ല. വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ അന്ന് മുസ്ലിംമാര് വയല് പറഞ്ഞു, ഉണക്കമീൻ ചിരുട്ടുന്ന കടലാസിന്റെ ഭാഷയിലേക്കല്ലേ അള്ളാഹിന്റെ കലാമിനെ മാറ്റിയത് എന്നാണ്. കടയിൽ ഉണക്കമീൻ വാങ്ങാൻ പോയാൽ പത്രത്തിലാണല്ലോ ഉണക്കമീൻ ചുരുട്ടിക്കൊടുക്കുന്നത്. ഇതേപോലെ ആ പത്രം തന്നെ പൊന്നു ചുരുട്ടാൻ ഉപയോഗിക്കും, ആ പത്രം തന്നെ വില കൂടിയ പലതും ചുരുട്ടാൻ ഉപയോഗിക്കും. പക്ഷെ ജനങ്ങളുടെ വികാരം അളക്കിവിടണമെങ്കിൽ എന്തു വേണം? ഇത് ഉണക്കമീൻ ചുരുട്ടുന്ന കടലാസിന്റെ ഭാഷയിൽ പറഞ്ഞു എന്ന് പറയണം. അവിടെ നിന്ന് ഇന്ന് ഈ സമുദായം മാറിയില്ലേ? ഖുർആൻ പഠിക്കുക, അത് പഠിപ്പിക്കുക എന്നത് ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു അജണ്ടയാണോ കേരളത്തിൽ? കേരളത്തിലെ തെരുവുകളിലൂടെ ഹൈവേകളിലൂടെ സഞ്ചരിക്കുമ്പോ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഡയറക്ടറുടെയൊക്കെ ചിരിക്കുന്ന ഫോട്ടോ നിറഞ്ഞ ഫ്ലക്സുകളാണ് നാട് മുഴുവൻ കാണാനുള്ളത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് ചെന്ന് നിങ്ങൾ ഖുർആൻ പരിഭാഷപ്പെടുത്തണം, ആ പരിഭാഷ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി സമുദായം സ്വീകരിച്ചതല്ല അത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മായംകുട്ടിയളയുടെ പരിഭാഷ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം അദ്ദേഹം ഈ ഖുർആൻ പരിഭാഷ അറബി മലയാളത്തിൽ തയ്യാറാക്കി. അച്ചടി സൗകര്യം ലഭ്യമായിട്ടില്ല. 100-ഓളം പ്രതികൾ അദ്ദേഹം സ്വന്തം കൈകൊണ്ടും എഴുത്തറിയാവുന്ന മറ്റു ചിലരുടെ കൈകൾ കൊണ്ടും എഴുതിയുണ്ടാക്കുകയാണ്. ഈ പരിഭാഷയാണ് തലശ്ശേരി കടലിൽ കെട്ടിത്താഴ്ത്തിയത്. അതിന് നിർദ്ദേശം കൊടുത്ത പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ പേര് കേൾക്കുമ്പോ നവ്വറല്ലാഹു മർക്കദഹു എന്നും ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നുമൊക്കെ പറയുന്ന ആളുകളാണ് ഇപ്പൊ ഖുർആൻ സ്റ്റഡി സെന്ററുകൾ നടത്തുന്നത്, ഇപ്പൊ ഖുർആൻ ക്ലാസുകൾ നടത്തുന്നത്. മാറി കേരളത്തിലെ മുസ്ലിം സമൂഹം. പിന്നൊന്ന് ഖുർആൻ ഉപയോഗിച്ച എന്തിനാ? ചികിത്സക്ക് വേണ്ടിയാ, പിഞ്ഞാണ് എഴുതാൻ. വയറിന് വലിയ പ്രശ്നവുമായി ചെന്ന ഒരാൾക്ക് വയറിൽ ഭയങ്കര അസ്വസ്ഥത, മുസ്ലിയാർ ആയത്ത് എഴുതി കൊടുത്തു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ വ ഖാലൽ ഇൻസാനു മാലഹ. ഇത് കൊണ്ടുപോയി കലക്കി കുടിച്ചാ മതി. ഇയാളിത് കലക്കി കുടിച്ചു. രണ്ടാമത്തെ ദിവസം കണ്ടപ്പോ മുസ്ലിയാർ ചോദിച്ചു, എങ്ങനെയുണ്ട് മുഹമ്മദ്? അള്ളാഹിന്റെ ഉസ്താദെ, വല്ലാത്തൊരായത്തിനെയാണ് നിങ്ങൾ എഴുതുന്നത്. വയറിനുണ്ടാകുന്ന ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങളും വയറിളകുന്നതോടുകൂടി തീരുമല്ലോ. വല്ലാത്തൊരു ആയത്തിനെയാണ് നിങ്ങൾ എഴുതിയത്. കാരണം ഇതാ സുൽസിലത്തിൽ അർളു സിൽസാല, ഈ ആയത്തല്ല ഈ സാധു വിചാരിക്കുന്നത്. എന്താ ഈ ആയത്തിന്റെ ശക്തി കൊണ്ടാണ് എന്റെ വയറ് ശുദ്ധിയായത് എന്ന കാര്യോ? ഈ എഴുതുന്ന മഷിയിൽ ആവണക്കെണ്ണ കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് മുസ്ലിംമാരെ എഴുതുക. വയറിന്റെ പ്രശ്നമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ എഴുതുന്ന ആയത്തിന്റെ കൂടെ ആവണക്കെണ്ണ കൂടി കലർത്തും. അത് നാട്ടിലെ എല്ലാ വൈദ്യന്മാരും നടത്തിയിരുന്ന ചികിത്സ അതാണ്. പക്ഷെ മുസ്ലിയാരാകണമെങ്കിൽ വെറുതെ ആവണക്കെണ്ണ കുടിച്ചോ എന്ന് പറഞ്ഞാൽ പോരാ. ഇന്നും അത് തുടരുന്നു നമ്മുടെ സമൂഹത്തിൽ. ഒരു പക്ഷേ ഗൾഫിലുള്ള പലരും കാണുകയും ഗൾഫുകാരുടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങൾ സ്ഥിരമായി കാണുകയും ചെയ്യുന്ന വെള്ളിയാഴ്ചയിലെ ഒരു പുരോഹിതന്റെ പരിപാടി, സൗദി അറേബ്യയിൽ നിന്നൊക്കെ സ്ഥിരമായി ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും മൂപ്പരുടെ അരികിൽ പരിഹാരമുണ്ട്. സ്ഥലം വിൽക്കണോ ആയത്തുണ്ട്, വാങ്ങണോ ആയത്തുണ്ട്, വീട് പൊളിക്കണോ ആയത്തുണ്ട്, പൊളിക്കാതിരിക്കണോ ആയത്തുണ്ട്, കല്യാണം നടക്കണോ ആയത്തുണ്ട്, നടക്കണ്ടേ അതിനും ആയത്തുണ്ട്, എല്ലാറ്റിനും ആയത്തുണ്ട്.
ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മതസൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. അപ്പറ ആറ്റുകാൽ രാധാകൃഷ്ണൻ ഉണ്ടാകുമ്പോ ഇപ്പറൊരു ഗഫാർ മൗലവി വേണം, എന്നാലേ പ്രേക്ഷകരെ കിട്ടുള്ളൂ. സത്യത്തിൽ പേരിൽ മാത്രമേ രണ്ടാളും വ്യത്യാസമുള്ളൂ, ചെയ്യുന്ന പണി ഒന്നാണ്. ഈ റിയാദിൽ നിന്ന് ഒരാൾ ഒരിക്കൽ ചോദിക്കണം അയാളോട്, ഉസ്താദെ തൊണ്ടയിൽ നിന്ന് മുള്ളു പോകാൻ വല്ല നിക്രുണ്ടോ? ഉസ്താദിന്റെ മറുപടി ഉണ്ട്, ഫലൂല ഇദാ ബലഗത്തിൽ ഹുൽഖൂം വാന്തും ഹീന ഇദിൻ തൻദുറൂൻ. ഖുർആൻ റൂഹ് മരിക്കാനൊരുങ്ങുന്ന മനുഷ്യനെ പറ്റി പറയാണ്. മരണമാസന്നമാകുന്ന ആ സമയം അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരികയാണ്, ചെയ്ത കാര്യങ്ങളൊക്കെ ഇതുവരെ നാളെ 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 ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു നിന്ന ഞാൻ ഇതാ മരിക്കാൻ പോവാണല്ലോ, നാളെ പരലോകത്ത് എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെടും എന്നൊക്കെയുള്ള ചിന്ത വരുന്ന ആ ഭീകരമായ ഘട്ടത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ആയത്ത് എന്താ പറയണത്? ഇത് ഏഴ് പ്രാവശ്യം ഓതി ചോറിലോ പഴത്തിലോ ഊതി വിഴുങ്ങുക. തൊണ്ടയിൽ പണ്ട് ചെറുപ്പത്തിൽ ചോറ് തിന്നുമ്പോ മുള്ളുവിടുങ്ങാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പോഴൊക്കെ നമ്മളെ ഉമ്മമാരും ഉമ്മാമമാരും നമ്മളോട് എന്താ പറഞ്ഞാല്, എടാ കുറച്ച് പച്ച ചോറ് കറിയാവാതെ ഉരുട്ടി വിഴുങ്ങിക്കോന്ന് പറയും, അല്ലെങ്കിൽ പിന്നെ ഒരു പഴമുറിച്ച് തന്നിട്ട് അത് വിഴുങ്ങാൻ പറയും. ഇത് ഉമ്മാമമാര് ചെയ്യുന്ന പണിയാണ്. പക്ഷെ ഗഫാർ മൗലവി ആവുമ്പോ വെറുതെ ഒരു ചോറ് വിഴുങ്ങാൻ പറഞ്ഞാ പോരാ, ആയത്തിന്റെ പരിവേഷം വേണം, ആയത്തിന്റെ പരിവേഷം വേണം എല്ലാറ്റിനും. ഈ തരത്തിൽ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് ആദരവുള്ളതിനെയൊക്കെ കച്ചവടമാക്കി മാറ്റുന്ന ഒരവസ്ഥ. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂല് എങ്ങനെ പഠിപ്പിച്ചോ അവിടെ നാം നിൽക്കേണ്ടതുണ്ട്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. പലപ്പോഴും നമ്മൾ ഈ പുസ്തകം റുഖ്യാ ശർഇയ്യ എന്ന അതുമായി ബന്ധപ്പെട്ട പുസ്തകം ജമിയത്തുൽ ഉലമ ഇറക്കാനുള്ള കാരണം അതാണ്. ഖുർആൻ തെറാപ്പി എന്ന പേര് പറഞ്ഞുകൊണ്ട്, ആത്മീയ ചികിത്സയുടെ പേര് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് തോന്നിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, അവരവർക്ക് തോന്നിയ രൂപത്തിൽ ചികിത്സിക്കാനുള്ള ഏർപ്പാടുകൾ ആരംഭിച്ചു. ചിലര് കെട്ടിടാൻ തുടങ്ങി, ചിലര് കെട്ടിടാതെ ഓതാൻ തുടങ്ങി. അതേപോലെ തന്നെ ചിലര് മുൻകൂട്ടി, പണ്ടൊക്കെ 27-ാം രാവിന് മുസ്ലിയാമാര് തിരക്കാവും, കാരണം 27-ാം രാവിന് മാത്രമാണ് ആളുകൾ ഖബർ സിയാർത്തി. അപ്പോ ഈ എന്താ ചെയ്യാന്ന് വെച്ചാൽ യാസീൻ ഒരു നോമ്പ് 20-ാകുമ്പോ തന്നെ ഓതാൻ തുടങ്ങും, എന്നിട്ട് ഓതിയിട്ടായി ചരടിന്റെ മുകളിൽ കെട്ടിടുക. കാരണം ഒരാളെ കബറും പുറത്തുനിന്ന് യാസീൻ ഓതിയാല് അപ്പോഴത്തേക്ക് കച്ചവടം പൊളിയും. അതുകൊണ്ട് എന്ത് ചെയ്യാ, എന്നിട്ട് കബറും പുറത്തൊത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടയക്കും. അപ്പൊ എന്തായി, ഒരു യാസീനായി. കാരണം ഇത് ആദ്യം ഓതി ഊതി വെച്ചിട്ടുണ്ട്. അതേപോലെ ചിലര് നമ്മളെ സാധാരണ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സ്പ്രേയർ, അതിൽ ആദ്യം തന്നെ ഓതി ഊതി വെക്കുകയാണ്, എന്നിട്ടോ രോഗിയുടെ അടുത്തെത്തുമ്പോൾ ഇത് അടിക്കുന്ന ഏർപ്പാട്. ഗ്ലൗസും അതേപോലെ ഈ സ്പ്രേയറും ഇതേപോലെയുള്ള കാര്യങ്ങളുമായി ചികിത്സക്ക് നടക്കുന്ന സമ്പ്രദായം തുടങ്ങി. കേരളത്തിന് പുറത്ത് ആളുകൾ അത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. കേരളത്തിൽ അത്തരം ചികിത്സാ കേന്ദ്രങ്ങൾ ചില ആളുകൾ ആരംഭിക്കാനുള്ള ശ്രമം നടത്തി. ഇങ്ങനെ വിശുദ്ധ, ഞാൻ പറയുന്നത് ഏതൊരു നവോത്ഥാനമാണോ നാം നടത്തിയത് അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം പല ഭാഗങ്ങളിൽ നിന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നവോത്ഥാനം അവസാനിപ്പിക്കാനായിട്ടില്ല എന്നർത്ഥം. ഇവിടെ നിന്നാണ് ഈ വിശുദ്ധ ഖുർആനിനെ ആദരിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അത് എങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, പ്രാർത്ഥനകളിൽ മന്ത്രങ്ങളിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, അവിടെ നാം നിൽക്കുകയും ആ തരത്തിൽ അത് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അവിടെയാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള കേന്ദ്രങ്ങൾ, മദ്രസകൾ ഇവിടെ വിശദീകരിക്കപ്പെട്ടു. ചാലിലകത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി, കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഏത് പണ്ഡിതനും, സാധാരണ സുന്നി പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ടല്ലോ ഞങ്ങൾ ഇവിടുന്ന് ഒരു കണ്ണി വലിച്ച് കുലിക്കാൻ അവിടെ റൗളാ ഷെരീഫ് എന്ന അതിന്റെ മറ്റേ തല കുലുങ്ങുന്നതാണ്. അത്രയും പാരമ്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെടാനുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏത് പണ്ഡിതന്മാർക്കും ഈ കണ്ണി കുലുക്കണമെങ്കിൽ ചാലിലകത്തിലൂടെ അല്ലാതെ മേലോട്ടേക്ക് പോകില്ല. എല്ലാവരും ചാലിലകത്തിന്റെ ശിഷ്യന്മാരാണ്. ആ ചാലിലകത്ത് വഹാബിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മേലോട്ട് കുലുങ്ങൂലല്ലോ. ഈ ചാലിലകത്ത് മദ്രസാ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോ കേരളത്തിലെ പൗരോഹിത്യത്തിന്റെ ചർച്ച എന്താ? അങ്ങനെ മായ്ക്കുന്ന പൊടി താഴെ വീണാല് ഖുർആൻ ചവിട്ടിയതിന് സമയമല്ലേ നടത്താൻ പറ്റുമെന്നാണ്. ഈ മദ്രസകളിലേക്ക് പെൺകുട്ടികൾ പോകാൻ പറ്റുമോ ഇല്ലേ ചർച്ച ചെയ്തു കേരളത്തിലെ മുസ്ലിം സമൂഹം. ഇന്നും കേരള നദ്വത്തുൽ മുജാഹിദീന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം പൊന്നാനിയിൽ വാദപ്രതിവാദത്തിന് പോവുകയാണ്. എന്തിന്? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതല്ല ചർച്ച.
സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടുണ്ടോ ഇല്ലേ എന്നതല്ല ചർച്ച, മറിച്ച് ചർച്ച പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ്. പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന് വാദപ്രതിവാദം നടത്താൻ വേണ്ടി പോയ പണ്ഡിതനാണ് ഇന്നും കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമല്ല എന്നർത്ഥം. ആ ഒരവസ്ഥയിൽ നിന്ന് മാറിയോ കേരളം? ഇന്ന് ആരാ പറയാൻ ധൈര്യമുള്ളത്? സുന്നികളുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വൈവാഹിക പരസ്യങ്ങൾ കാണാറുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത ചെറുപ്പക്കാരൻ്റെത്, അതേപോലെ യുവതിയുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ. ഇന്നേ വരെ ഒരു ചെറുപ്പക്കാരനും ഞാൻ പലപ്പോഴും നോക്കി, അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു മുസ്ലിം യുവതിയെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു SSFR ഇന്ന് വരെ പരസ്യം കൊടുത്തിട്ടില്ല. എന്തേ പഴയ ഉലമാക്കള് 1921 മുജാഹിദുകൾ ഭിന്നിപ്പും കൊണ്ട് കടന്നു വന്നത്, അതിലേക്ക് തിരിച്ചുപോയാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്ന് പറയുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്തൂടെ? ഇല്ല. ഇതേപോലെ തന്നെ ഭൗതിക രംഗത്ത് ഭൗതിക വിദ്യാഭ്യാസം വിശദീകരിക്കേണ്ടതില്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒരു കാലത്ത് ഇന്ന് TTC സെന്ററുകളും BEd സെന്ററുകളും നിർവഹിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ച ആളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. SCERT NCERT ഒക്കെ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം, പാഠപുസ്തകം ഉണ്ടാക്കുന്ന അദ്ദേഹം, പാഠപുസ്തകം ഉണ്ടാക്കുന്നത് വക്കം മൗലവി, അതിന്റെ സിലബസ് നിശ്ചയിക്കുന്നത് വക്കം മൗലവി, അതിലേക്ക് അധ്യാപകരെ നിശ്ചയിക്കുന്ന അദ്ദേഹം പരസ്യം കൊടുക്കുക. അറബി എഴുതാൻ അറിയുന്ന, വായിക്കാൻ അറിയുന്ന, മലയാളം വായിക്കാൻ അറിയുന്ന ആളുകൾ ആവശ്യമുണ്ട്. വന്നാൽ എന്ത് ചെയ്യാം? സർക്കാർ സ്കൂളിൽ ജോലി തരാം. വക്കം മൗലവി നോക്കിയിട്ട് ഇയാൾക്ക് വായിക്കാനോ എഴുതാനോ ഒക്കെ അറിയാം, ഇയാൾ അധ്യാപകനായി നിയമിക്കാമെന്ന് എഴുതി അടിയിൽ ഒപ്പൂട്ട് കൊടുത്ത മാഷാകാണ് സർക്കാരിന്റെ ശമ്പളത്തിൽ. ആ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി 9ാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിലുള്ള ഭാഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തിയരാ കേരളത്തിലെ മുസ്ലിം സമുദായം. ആലോചിച്ച് നോക്കണം, ഇന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ആലോചിക്കുന്നത് പിന്നെ മെഡിക്കൽ കോളേജും അതേപോലെ എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെയാണ്. സംഘടനകളുടെ നേതാക്കന്മാര് നിങ്ങളുടെ അടുത്ത് വരാറുണ്ടല്ലോ, കലക്ഷന് വേണ്ടി വരുന്ന മറ്റു പല സംഘടനകളുടെയും ആളുകൾ. എന്തിനാ? നമുക്കൊരു എഞ്ചിനീയറിംഗ് കോളേജ് വേണം, നമുക്കൊരു മെഡിക്കൽ കോളേജ് വേണം. ഉത്തരേന്ത്യയിൽ ചെന്ന് നോക്കൂ നിങ്ങൾ, ഒരു LP സ്കൂൾ പോലും നടത്തുന്ന മുസ്ലിം സംഘടനകളില്ല അവിടെ. പണ്ടാരോ പറഞ്ഞതുപോലെ എവിടെ താറിട്ട റോഡ് അവസാനിക്കുന്നോ അവിടെ മുസ്ലിം ഗല്ലികൾ ആരംഭിക്കുകയാണ്. എവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ അവസാനിക്കുന്നോ അവിടെ നിന്ന് അങ്ങോട്ടാണ് മുസ്ലിം ഗ്രാമങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പൊ ഒന്നുകൂടി കൂട്ടി പറയാം, എവിടെ പട്ടാള ബാരക്കുകൾ ആരംഭിക്കുന്നോ അവിടെ നിന്ന് അങ്ങോട്ട് മുസ്ലിം ഗല്ലി തുടങ്ങുകയാണ്. എന്തുകൊണ്ട് ഇതുണ്ടായി? മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റം രണ്ടാമത്തേത് രാഷ്ട്രീയ ബോധമുണ്ടാക്കി എന്ന. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അത്തരമൊരു ബോധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഈ രണ്ടിനും നേതൃത്വം നൽകിയിരുന്നവരാരായിരുന്നു കേരളത്തിൽ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്തു മൗലവി, കട്ടളശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാരഥികളായി മുന്നിൽ നിന്നു. KM മൗലവി, KMCD സാഹിബ്, അതേപോലെ ഉള്ള നേതാക്കന്മാർ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ പിന്നിൽ അണിനിരന്നു, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി. അപ്പോ ഈ 1920കളിലെ സംഘർഷാവസ്ഥയൊക്കെ കഴിഞ്ഞ് 1926 ഇന്ത്യയുടെ വൈസ്രോയിയായി ഇർവിൻ പ്രഭുവിനെ നിയമിച്ചു. അത് നിയമിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ അക്രമം നടത്തി. ആ അക്രമത്തിന് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ സമസ്ത പറഞ്ഞതെന്താ? നമ്മുടെ വൈസ്രോയിയായ അരവിന്ദ് പ്രഭുവും പത്നിയും ഏതോ ഒരു സർക്കിട്ട് കഴിഞ്ഞ് ഡൽഹി പട്ടണത്തിലൂടെ സഞ്ചരിക്കവേ ഏതോ ദുഷ്ടന്മാർ അവർക്കെതിരെ ബോംബാക്രമണം നടത്തിയതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. നമ്മുടെ വൈസ്രോയിൽ നിന്ന് ആ സമസ്തക്ക് വൈസ്രോയി ഉണ്ടോ? സമസ്തക്ക് വൈസ്രോയി നിശ്ചയിക്കുന്ന ഏർപ്പാടില്ലല്ലോ. ബ്രിട്ടീഷ് വൈസ്രോയിക്കെതിരെ ദേശസ്നേഹികൾ നടത്തിയ അക്രമത്തെ അപലപിച്ചു സമസ്ത. ആ അക്രമത്തിന് ഈ ദേശസ്നേഹം അവരെ പ്രേരിപ്പിച്ചതിൽ ഒരു ഘടകം മലബാറിന് കൂടിയുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന വാഗൺ ട്രാജഡി, ആ വാഗൺ ട്രാജഡി ചരിത്രം അറിയാത്തവരില്ലല്ലോ. അതിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യർ പറയുന്ന ചരിത്രമുണ്ട്. ഞങ്ങൾ യാത്ര ആരംഭിച്ചു, അരിയും സിമെന്റും ഒക്കെ കൊണ്ടുപോകാൻ ഇന്ന് ഉപയോഗിക്കുന്ന വാഗണിൽ ജീവനുള്ള മനുഷ്യരെ കുത്തി നിറക്കുകയാണ് ബ്രിട്ടീഷ് പട്ടാളം. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. അല്പദൂരം മുന്നോട്ടേക്ക് പോയപ്പോ തൊണ്ട വരളാൻ തുടങ്ങിയപ്പോ ഈ മനുഷ്യർ പരസ്പരം നക്കിക്കുടിക്കുകയാണ് വിയർപ്പ്. അത് പോരാതെ വന്നപ്പോ തന്റെ സഹോദരനൊഴിക്കുന്ന മൂത്രം അത് കയ്യിലെടുത്ത് കുടിക്കുന്നു. അതും അവസാനിച്ചപ്പോ
പരസ്പരം മാന്തിപ്പൊളിക്കുകയാണ്. അന്യന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന ചോര നക്കിക്കുടിക്കുന്നു മനുഷ്യർ ജീവിതം നിലനിർത്താൻ. അവസാനം പോത്തന്നൂരെത്തി തുറന്നു നോക്കിയപ്പോ മനുഷ്യ ശവശരീരങ്ങൾ ഉരുണ്ടു വീണു ആ വേഗണിൽ നിന്ന്. ഈ വേദനാജനകമായ അനുഭവം മലബാറിലെ മുസ്ലിങ്ങൾക്കുണ്ടായി. ഈ അനുഭവം അറിയാവുന്ന സമസ്തയാണ് അതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പ്രതിനിധിക്കെതിരെ ഡൽഹിയിൽ വെച്ച് ബോംബാക്രമണം നടന്നപ്പോ അതിനെ അപലപിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയത്. പറയാൻ കഴിയോ ഈ രാജ്യത്തോട് കൂറുണ്ടായിരുന്നു, ജനങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നു എന്ന്? ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചത് അതേ ഉത്തരവാദിത്തമാണ്. ജനങ്ങളെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിൽ നകറ്റി എന്തിനാ ഞങ്ങളെ സമരം ചെയ്യുന്നത്? ലാത്ത പോയാൽ മനാത്തല്ലേ വരാൻ പോകുന്നത് എന്നാ സുന്നി മൈലമാർ പറഞ്ഞതോ? ഒരിക്കലും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ഓൽ അഹ്ലി കിതാബാണ്. അഹ്ലി കിതാബ് പോയാൽ പിന്നെ ഇവിടെ വരാനുള്ള മുശ്രിക്കുകളാണ്. നമ്മക്ക് കൂടുതൽ സ്നേഹം ആരോടാണ്? അഹ്ലി കിതാബിനോടാണ്. അതുകൊണ്ട് ഓൽ പോകാൻ സമരം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ ഫത്വ. ഇതെന്തുകൊണ്ടുണ്ടായി ഈ രാഷ്ട്രീയ ബോധം? അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണ്. ഉത്തരേന്ത്യയിൽ ഇന്നെന്താ രാഷ്ട്രീയം? ആരാ പച്ചപ്പൊതപ്പ് പുതക്കണത്? ആരാ അജ്മീർ ജാറത്ത് ചെന്നിട്ട് തലയിൽ പൂവിന്റെ കൊട്ടയം വെച്ച് നടക്കുന്നത്? ഓലാണ് മൗലാന. ഒരു കൊല്ലം മുലായം സിംഗ് യാദവ് ആകും, പിറ്റത്തെ കൊല്ലം അഖിലേഷ് യാദവ് ആകും, പിറ്റത്തെ കൊല്ലം രാംവിലാസ് പാസ്വാനാകും, പിറ്റത്തെ കൊല്ലം മായാവതിയാകും, ഇനി അതല്ലെങ്കിൽ വേറൊരു പുതിയ മൗലാനയാകും. അതിനപ്പുറത്ത് എന്തൊരു രാഷ്ട്രീയ ബോധമുണ്ടവിടെ? മുജാഹിദ് പ്രസ്ഥാനം വരുത്തിയ മാറ്റമാണത്. എന്നാൽ ഈ വസ്തുതകളൊക്കെ ഭൗതികമായി ഇങ്ങനെ ഒരുപാട് കാര്യം, ഭാഷ എന്താ പണ്ടൊക്കെ വയല് പറഞ്ഞിരുന്നത്? പണ്ടത്തെ വയലുകളില് തലവൈഭാരത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വയല് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഒരു സംഗതി മനസ്സിലാക്കാനാണല്ലോ. മലയാള ഭാഷ പോലും അറിയാതെ അന്ന് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, ഇസ്ലാമിയത്തെന്ന അഞ്ച് രാജനൂലുമൽ ഈമാൻ എന്ന ആറ് മണിക്കോർത്ത് കുതിരത്തെന്ന വേലി കൊണ്ട് വേലികെട്ട് ഇൽമെന്ന വെള്ളം കൊണ്ട് നനച്ചുണ്ടാക്കി മൗത്തെന്ന വാളെ കൊണ്ട് കൈ കൊയ്തെടുത്ത് കബറാകുന്ന അറയിലിട്ട് പൂട്ടി ഹിസാബിയെത്തുന്ന പാറ്റോല കൊണ്ട് പാറ്റി ഈമാൻ എന്ന അരിയുള്ള മണികളെ സ്വർഗമെന്ന കളത്തിലിട്ട് കുഫ്രിയെത്തുന്ന തൂളിയുള്ള മണികളെ നരകമെന്ന കളത്തിലുമിട്ട് കരിക്കുന്ന ഹോജ രാജാവായ റബ്ബ് തആല ഇത് പറഞ്ഞിട്ടാ വാള് തുടങ്ങ. ഇന്നിത് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മൂലയന്മാരുണ്ടോ കേരളത്തിൽ? ഞങ്ങൾ ആ ഭാഷയാണ് പറയാന്ന് പറയുന്ന കം ഔലാദൻ ഫാസൂ ഫിൽ ഇംതിഹാനിൽ മാലി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കഴിഞ്ഞു കടന്നതായിരിക്കുന്ന എത്ര എത്ര കുഞ്ഞുകുട്ടികളാണ് ജയം പറ്റത്, വല്ലോ മനസ്സിലായോ? അപ്പറഞ്ഞ ആദ്യം പറഞ്ഞ അറബീന്റെ മലയാള രണ്ടാമത് പറഞ്ഞത് എന്തേ? ഇങ്ങനെ ഒരു മലയാളം ഉണ്ടാക്കാൻ കാരണം പച്ച മലയാളത്തിൽ പയക്കം പറയുന്ന ആളുകളെ കൂട്ടത്തിൽ ഞാളഴിഞ്ഞ് പെടുത്തല്ല റബ്ബേ എന്നാണ്. അത് നായന്മാരെ ഭാഷയാണ്. അകം എന്ന് പറയാൻ പാടില്ല അഹം എന്ന് പറയണം, പൊകാന്ന് പറയാൻ പാടില്ല പൊഹ എന്ന് പറയണം, കാക്ക് പകരം ഹായാണ്. എന്തേ അത് ഹിന്ദുക്കളാണ്, ഓല് പുറത്ത് തുപ്പുമ്പോ നമ്മൾ അകത്ത് തുപ്പണമെന്നാണ്. പഴയ മുസ്ലിം വീടുകളിൽ ഉമ്മാമ്മമാരോടൊക്കെ ചോദിച്ചാൽ മതി, വരാൻ തീരുന്നത് വർത്താനം പറയും, ഉമ്മാമ്മ പറയും ഞാൻ ഒന്ന് തുപ്പട്ടെ, മുറ്റത്തേക്കല്ല അകത്തേക്കാ തുപ്പല്. തുപ്പാനായൊരു മൂലയാണകത്ത്. ഈ ഒരു മാറ്റമൊക്കെ ഈ സമുദായത്തിൽ ഉണ്ടാക്കി. അതിനേക്കാൾ പ്രധാനമായി നാം ഉണ്ടാക്കിയതോ ആദർശപരമായ മാറ്റമാണ്. ആദർശപരമായി ഈ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും തൗഹീദ് ഈ സമുദായത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിനെ അറിയാതിരുന്ന ഒരു സമൂഹത്തിന് അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തു മുജാഹിദികൾ. അള്ളാഹുവിനെ അറിയില്ല. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടൊക്കെ ഈ പിന്നെ റാത്തീബുകളും മൗലിദുകളും അതേപോലെ കുത്തുറാത്തീബൊക്കെ നടത്തുമ്പോ താളം പറയാനുള്ള ഒരു സാധനമാണ് അള്ളാഹ്. യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അള്ളാഹ്. വിളിയും തേട്ടവും പറയലൊക്കെ ആരോടാണ്? ശൈഖിനോടാണ്. അല്ലയോ അടുത്ത വരിയിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടാനുള്ള ഒരു സാധനം എന്നതിനപ്പുറത്ത് എന്താണ് അള്ളാഹു? ആരാണ് അള്ളാഹു? ആ അള്ളാഹുവിന്റെ പ്രത്യേകത എന്ത്? ആ അള്ളാഹുവിന്റെ സവിശേഷതകൾ എന്ത് എന്നീ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു. തൗഹീദുൽ റുബൂബിയത്തും തൗഹീദുൽ ഉലൂഹിയത്തും തൗഹീദുൽ അസ്മായി വസ്സിഫാത്തും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മുജാഹിദുകളാണ്. ഇന്നും നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ അറിയാത്ത ആളുകൾ, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ അറിയാത്ത ആളുകൾ, അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, അറിയുന്നത് പോലെ അറിയും എന്ന് വിശ്വസിക്കുന്ന ആളുകളെ ഇന്നും നമ്മുടെ സമൂഹത്തിലുള്ള ബുക്ക് കാണാൻ കഴിയും. ഇന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ, സൗദി അറേബ്യയിലെ ജയിലിൽ ഒരു ആചാരി കുടുങ്ങി കോഴിക്കോട്ടുകാരൻ, രണ്ടേ സാല ജയിലിൽ കിടന്നു, അള്ളാഹിനോടൊക്കെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല.
മൂന്നാമത്തെ സഹായക്ക് തോന്നി ഞാനിതിനാ വെറുതെ ഇവിടെ കിടക്കുന്നത്, എന്റെ ശൈഖില്ലേ അവിടെ, ശൈഖേ എന്നൊരൊറ്റ വിളിയാണ്, വിളിച്ച് തീരേണ്ട പണി. കേരളത്തിൽ നിന്ന് സി എം മടവൂരെത്തി ഇവിടെ സൗദി ജയിലില്, എന്നിട്ടോ നേരെ ജയിലിലേക്ക് ചെന്ന് ഇയാളെ റൂം സെല്ല് തുറന്ന് അയാളെ പുറത്തിറക്കി അവിടെയുള്ള ഉദ്യോഗസ്ഥനോട് അറബിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഈ ആചാരം റൂമിൽ കൊണ്ടുപോയി ആക്കി കൊടുത്ത്, പിന്നെ സി എമ്മിനെ കണ്ടിട്ടില്ല. ഇത് കേരളത്തിലെ മൂലിയന്മാർ പ്രസംഗിക്കുകയാണ്. കേരളത്തിലെ ഒരു ലോകകപ്പിൽ നടക്കൂല, എന്നിട്ടല്ലേ സൗദി അറേബ്യയിൽ നടക്കുന്നത്. ഇത് പറയുമ്പോ വിശ്വസിക്കുന്നു ആളുകൾ. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മഹാന്മാരറിയും എന്ന് വിശ്വസിക്കുന്നു ആളുകൾ. ഇവിടെയാണ് ഒന്നാമതായി പിഴവ് സംഭവിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ സെയ്ദ് മൗലവി ഏറ്റവും പ്രായമേറിയ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് ഞാനും ആദ്യം കേട്ടത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കേസറ്റ്, അദ്ദേഹം തുടങ്ങുന്ന ഹംദും സലാത്തും ഒക്കെ കഴിഞ്ഞിട്ട് എന്നോട് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞത് വിവാഹം, വിവാഹമോചനം എന്നീ വിഷയങ്ങളെ പറ്റിയാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട അൽ ഇസ്തിഗാസ, അ തവസ്സുൽ എന്നീ രണ്ട് വിഷയങ്ങളെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ പ്രസംഗം തുടങ്ങുന്നു. സെയ്ദ് മൗലവിയുടെ പ്രസംഗം കേട്ട ആളുകൾക്കറിയാം മാല പാടി അതേ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച ഒരു സമൂഹത്തെയാണ് അദ്ദേഹം മാറ്റിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായി പറയാറുള്ളത് അല്ലാഹു അല്ലാത്ത ആളുകൾ ഇതൊന്നും അറിയില്ല എന്നുള്ള ബോധം ഉണ്ടാക്കിയത്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ, നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ, അതറിയാൻ, അങ്ങനെ ഉത്തരം ചെയ്യാനുള്ള കഴിവില്ല. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ വിളിച്ചാൽ അവർ കേൾക്കില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിന് അവർ വിശദീകരിച്ചു കൊടുത്തു. ഗൈബുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാം. ആദ്യത്തെ മനുഷ്യന്റെ ചരിത്രം തന്നെ മറഞ്ഞ കാര്യം അറിയില്ല എന്നുള്ളതിനുള്ള തെളിവാണ്. ആദ നബി അലൈഹിസ്സലാം സ്വർഗത്തിലെത്തി, ഇബിലീസ് വന്നിട്ട് പറഞ്ഞു ആ ഇത് തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, തിന്നാൽ എന്താ ഉള്ളതെന്നറിയോ, നിങ്ങൾ ഇവിടെ ശാശ്വതവാസികളാകും, മലക്കുകളാകും, അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് തിന്നരുത് എന്ന് പറഞ്ഞത്, തിന്നോന്ന്. ആദ നബി എന്താ പറഞ്ഞത്, ഇബിലീസേ എന്റെ ഒരുപാട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വരുന്ന തലമുറയിൽപ്പെട്ട എന്റെ ഒരു മകനാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ. അയാൾ അവസ്ഥ എന്താണെന്നറിയോ, ജി കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോ പറഞ്ഞ കൽബിന്റെ ഉള്ളിലുള്ളത് കാണാൻ അയാൾക്ക് കഴിയും. പിന്നെ നിന്റെ കാര്യം പറയാനുണ്ടോ, നീ വന്ന് തട്ടിപ്പാണ് എന്നും പറ്റിക്കാനാ വന്നതെന്നൊക്കെ എനിക്കറിയില്ലേ, അതുകൊണ്ട് നീ നിന്റെ പണി നോക്കി പോയിക്കോന്ന് പറഞ്ഞോ. ഇല്ല, ആദ്യത്തെ മനുഷ്യന്റെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടുന്ന്, അവിടെ നിന്നാണ് മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഈ ദൂതന്മാരുടെ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞ വളരെ കൃത്യമായി വിശദീകരിച്ച അദാലിക്കും അള്ളാഹു റബ്ബുക്കും, അള്ളാഹിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറയാൻ, എന്താണ് അള്ളാഹു, അള്ളാഹുവിന്റെ പ്രത്യേകതകൾ എന്ത് എന്ന് വിശദീകരിച്ചതിന് ശേഷം പറഞ്ഞു അദാലിക്കും അള്ളാഹു റബ്ബുക്കും, ഇതാ നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക് വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലിക്കൂന മിൻ ഖിത്മീർ. ഒന്ന്, അല്ലാഹ നിങ്ങൾ ആരോട് ദുആ ചെയ്താലും നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. ഒരു കാരക്കുരുവിന്റെ മുകളിലുള്ള പാടയിടാത്ര പോലും കഴിവ് അവർക്കില്ല. നിങ്ങൾ വിളിച്ചാലോ നിങ്ങളെ ദുആ അവർ കേൾക്കൂല. വലൗസമിയു മസ്തജാബൂലക്കും, ഇനി കേട്ടാലോ ഉത്തരം ചെയ്യൂല. ഈ മൂന്ന് സംഗതി ഈ സമുദായത്തെ പഠിപ്പിച്ചു നമ്മൾ. ഈ ആയത്ത് പോലെ തന്നെ നമുക്ക് മനപ്പാഠമാണ് അതിന് ഇമാം ഖുർത്തുബി റഹ്മഹുള്ള നൽകിയ പരിഭാഷ. അദ്ദേഹം പറഞ്ഞത് എന്താ, മലക്കുകളെ പോലെ, ജിന്നുകളെ പോലെ, അമ്പിയായിനെ പോലെ, ശൈത്താനെ പോലെയുള്ള ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. ആരായാലും പ്രതിസന്ധി ഘട്ടത്തിൽ വിളിച്ചാൽ കേൾക്കില്ല, അറിയില്ല. ഇവിടെ നേരത്തെയൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ ഈ തൗഹീദ് കേട്ട് വളരുകയും പഠിക്കുകയും ചെയ്ത നമ്മുടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചു ഒരു ചെറിയ തിരിച്ചുപോക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചോ എന്ന്. തീർച്ചയായും അപകടകരമായ ഒരു അബദ്ധം ഈ വിഷയത്തിൽ സംഭവിച്ചു എന്നത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. 2007 ഇസ്ലാഹ് മാസികയിൽ വന്ന ഒരു ലേഖനം, ഞാൻ ആ ലേഖനത്തിലെ ഒരു വരി നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങളൊക്കെ എന്റെ മുമ്പിലുള്ള ഭൂരിപക്ഷം ആളുകളും മുജാഹിദികളായി ജനിച്ചു വീണവരല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരുടെ പ്രസംഗങ്ങൾ കേട്ട് പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് മുജാഹിദികളായി തീർന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ ഈ വാചകമൊന്ന് കേൾക്കുക. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല.
തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയുമല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല എന്നാണ്. ഇത് വന്നപ്പോ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ഇടപെട്ടു, അത് തിരുത്തണമെന്നാവശ്യപ്പെട്ടു. പക്ഷേ പല കാരണങ്ങളാലും അത് തിരുത്തപ്പെടാതെ കുറെ കാലം മുന്നോട്ട് പോയി. യഥാർത്ഥത്തിൽ ഈ വാചകം നാം പറഞ്ഞ ആദർശത്തിന്, ഇക്കാലം വരെ നാം പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നാം മനസ്സിലാക്കിയ ഈ ആയത്തിന് വിരുദ്ധമാണ്. കാരണം ഒരു മനുഷ്യൻ ഇരുട്ടത്ത് ഒറ്റപ്പെടുമ്പോ അവന്റെ മനസ്സിലുണ്ടാകുന്നത് പേടിയാണ്, അവന്റെ മനസ്സിലുണ്ടാകുന്നത് ഭയമാണ്. ആ ഭയത്തിന്റെ സന്ദർഭത്തിൽ അവൻ ആരെ വിളിക്കണം? അള്ളാഹുവിനെ വിളിക്കണം. അതിനപ്പുറത്ത് മനുഷ്യരെ വിളിക്കുമ്പോഴോ അത് കാര്യകാരണ ബന്ധത്തിന് അതീതമാണ്. അവനറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരും. ഇവിടെ പറഞ്ഞത് എന്താ? അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. എന്താ കാര്യകാരണ ബന്ധം? ഇവിടെ ഞാൻ വിളിക്കുന്നത് കേൾക്കാൻ, അതിന് ഉത്തരം ചെയ്യാൻ, അങ്ങനെ എനിക്ക് വെളിച്ചം തരാനുള്ള കഴിവ് ജിന്നിനുണ്ട് എന്ന് ആരാണ് നമ്മൾ പഠിപ്പിച്ചത്? അങ്ങനെ ഒരു കഴിവ് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളതല്ല എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഒരു കഴിവ് ഉണ്ട് എന്ന് ആരാണ് പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ആ വിഷയം നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു അബദ്ധം നമ്മുടെ ഇടയിൽ വരികയും അത് തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ലേഖകൻ അത് തിരുത്താൻ തയ്യാറില്ല. പക്ഷെ പിന്നീട് ആ പ്രസിദ്ധീകരണത്തിൽ ഒരു വിശദീകരണം വന്നു. എന്നാലും പലരും പലപ്പോഴും ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിൽ അബദ്ധമൊന്നുമില്ല, അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ സമാനമായി നൽകിയ ഒരു ഫത്വ നമുക്ക് കാണാം. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരാൾ ചോദിക്കുക, ഞങ്ങളെ നാട്ടിലൊരു ഏർപ്പാടുണ്ട്, എന്താണ്? രാത്രി ഉറങ്ങുമ്പോ ഹഫലത്തിന്റെ മലക്കുകളോട് ഞങ്ങൾ ഇത്ര മണിക്ക് എണീപ്പിക്കണേന്ന് പറയും. മലക്കുകളെ അലാറം വെക്കണ ഏർപ്പാട്. യഥാർത്ഥത്തിൽ മനുഷ്യന്മാരോട് നമുക്ക് പറയാം എന്നെ ഇത്ര മണിക്ക് വിളിക്കണേന്ന് പറയാം, അതിൽ ശിർക്കില്ല, എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ പറഞ്ഞ ഈ ലേഖനത്തിലെ വാദമനുസരിച്ച് അങ്ങനെ പറഞ്ഞാൽ അതിൽ അക്സാകായത്തിൽ ഖുദൂഇവ തദല്ലുണ്ടോ ഇല്ല, കാര്യകാരണ ബന്ധത്തിന് അതീതമാണോ അതല്ല അധീനമാണോ? ഷെയ്ഖ് ഇബ്നു ബാസ് വളരെ കൃത്യമായി പറഞ്ഞു, ലാ യജൂസ്, അനുവദനീയമല്ല. കാരണം എന്താ? ഇത് അള്ളാഹുവിൽ പങ്കുചേർക്കലാകുന്നു. മലക്കുകളോട് മാത്രമല്ല ജിന്നുകളോട് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, ജിന്നുകളോടായാലും ഇങ്ങനെ പറയുന്നത് ശിർക്കാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. അത്രയും കൃത്യമാണ് പണ്ഡിതന്മാരുടെ ആ വിഷയത്തിലുള്ള വിശദീകരണങ്ങൾ. അതിനപ്പുറം പോയി ഓരോരുത്തരും അവരുടെ വകയായി വീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഉണ്ടായി ഇതിനെ ന്യായീകരിക്കുന്ന ഒരവസ്ഥ വന്നു. അതാണ് നമ്മുടെ പണ്ഡിതന്മാർ നേരത്തെ വിശദീകരിച്ച കാര്യങ്ങൾ. അപ്പോ ഈ ഒരു തൗഹീദ് അത് ഈ സമൂഹത്തിന് മുന്നിൽ നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഒന്നാമതായി നാം നിർവഹിച്ച ഉത്തരവാദിത്തമതാണ്. രണ്ടാമതായി നാം ഈ സമൂഹത്തെ പഠിപ്പിച്ച ബോധം സുന്നത്തുമായി ബന്ധപ്പെട്ടതാണ്. എറണാകുളം സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. സമ്മേളനത്തിന്റെ പെർമിഷന് വേണ്ടി ലെറ്റർ ഹെഡ് തയ്യാറാക്കി സമ്മേളനത്തിന്റെ പ്രചരണ യോഗങ്ങളുടെ പെർമിഷൻ എടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പത്തനംതിട്ടക്കാരനായ ഒരു റാവുത്തർ, അദ്ദേഹമാണ് അവിടെ സബ് ഇൻസ്പെക്ടർ. ഞാൻ ഈ കടലാസ് അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. പള്ളിയിലെ ഇമാമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇരിക്കാൻ പറഞ്ഞു. മുപ്പർ ഇങ്ങനെ ഇത് വായിച്ചിട്ട് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താ ഈ തൗഹീദിലേക്ക് എന്ന് പറഞ്ഞാൽ? സുന്നത്തിലേക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി, തൗഹീദിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചോദിച്ചു, സുന്നത്തിലേക്ക് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? അത് ഇതല്ലേ, അതെനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷെ തൗഹീദ് എന്താണെന്ന്? മൂപ്പര് വിചാരിച്ച് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത് കാര്യമായി മുസ്ലിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയാനാണെന്ന്. അവിടുന്ന് മാറിയോ ഈ സമുദായം? സുന്നത്ത് അംഗീകരിക്കണം എന്നിടത്ത് ഈ സമുദായത്തെ എത്തിച്ചത് ആര്? വേറെ ആരാ പറഞ്ഞത്? ഒരു വിഭാഗം മദ്ഹബിനെ തക്ലീദ് ചെയ്തു, മദ്ഹബിന്റെ ഇമാമുകളെ തക്ലീദ് ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിക്കാരോ? കോഴിക്കോട്ടെ പള്ളിയിൽ കുനൂത്തില്ല, തിരുവനന്തപുരത്തെ പള്ളിയിൽ കുനൂത്താണ്. കോഴിക്കോട്ടെ പള്ളിയിലെ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയില്ല, തിരുവനന്തപുരത്തെ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥനയാണ്. എന്താ കാര്യം എന്ന് വെച്ചപ്പോ അവിടുത്തെ ഇമാമു പറഞ്ഞത്, ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ അതാണ് ഇഷ്ടം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടമല്ല.
അവിടെ നിന്ന് മാറി നേരത്തെ പറഞ്ഞതുപോലെ മുടിക്ക് സനദ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് സമുദായത്തെ എത്തിച്ചു മുജാഹിദുകൾ. അല്ലേ? ഇപ്പൊ പ്രസംഗിക്കുന്ന മുലയമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറ്, എന്തായാലും അതിന് സനദ് വേണം എന്നാണ്. ഇത് മുജാഹിദീങ്ങൾ പണ്ട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? നിങ്ങളാരാ ഒരു സനദ് ചോദിക്കണവര്? നിങ്ങളൊരു സഹീഫൊക്കെ മനസ്സിലാകണവര്? നമുക്ക് സമുദായത്തോട് പറയാനുള്ളത് എന്താ? മുടിക്ക് മാത്രം പോരാ, മയ്യത്തുണ്ടാകുമ്പോൾ ദിക്രി എഴുതുന്നതിന് സനദ് വേണം, റബീഉൽ അവ്വൽ 12 സനദ് വേണം, അതേപോലെ മരിച്ചടുത്ത് ഖുർആൻ ഓതുന്നതിന് സനദ് വേണം, ഖബർ കെട്ടിപ്പൊക്കുന്നതിന് സനദ് വേണം, പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്ക് ഹറാമാന്നുള്ളതിന് സനദ് വേണം, തറാവീഹ് 23 റക്അത്തെ നിസ്കരിക്കാൻ പാടുള്ളൂ, 11 റക്അത്തെ നിസ്കരിക്കാൻ പാടില്ല എന്ന് ബിദഅത്താണ് എന്ന് പറയുന്നതിന് സനദ് വേണം. ഇതൊക്കെ സനദ് ചോദിക്കുന്ന അവസ്ഥ ഈ സമൂഹത്തിൽ ഉണ്ടാവും. എന്തായാലും ഒരു കൂട്ടർ തിരിച്ചു ചോദിച്ചല്ലോ, വെല്ലൂരിലേതിന് സനദുണ്ടോന്ന്. സമുദായത്തിന് എന്ത് മനസ്സിലായി? രണ്ടിനും സനദില്ല എന്ന് മനസ്സിലായി. രണ്ടിനും സനദില്ല. കൊടുവള്ളിയിൽ ഒരു ഷെയ്ഖ് വന്നു, അയാൾ കുറെ ദിക്റും സലാത്തൊക്കെ ഉണ്ടാക്കി. നമ്മളൊരു സക്കാഫി വാദപ്രവാദത്തിനും ഗണന പ്രസംഗത്തിനൊക്കെ പോണ സക്കാഫി അവിടെ പോയി മറുപടി പറഞ്ഞു, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ദിക്ർ കിട്ടിയത്? സ്വഹീഹായ ഒരു ഹദീസിലൂടെയെങ്കിലും ഈ ദിക്ർ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അതുകൊണ്ട് തന്നെ ഇത് ചെല്ലാൻ പാടില്ല, ബിദഅത്താണ്. തരീഖത്തിന്റെ ആളുകൾ പിറ്റേന്ന് മറുപടി ഇട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ചോദ്യം കിട്ടിയത്? ഇത് വഹാബികളുടെ ചോദ്യമാണ്. നമ്മൾ നാരിയ സലാത്തി അല്ലിയപ്പോ വഹാബികൾ നമ്മളോട് ചോദിച്ചതല്ലേ സനദുണ്ടോ? അതിനില്ല, പിന്നെ ഇതിനെന്തിനാ? അതിനില്ല, പിന്നെ ഇതിനെന്തിനാ? അപ്പൊ നാരിയത്ത് സലാത്തിനില്ലാത്ത ഒരു സനദ് കൊടുവള്ളി സലാത്തിന് വേണ്ട, അതേപോലെ വെല്ലൂരിലെ മുടിക്കില്ലാത്ത ഒരു സനദ് കാന്തപുരത്തിന്റെ മുടിക്ക് വേണ്ട എന്ന് പറയുമ്പോ അവിടെയാണ് മുജാഹിദുകൾ ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത്. ആ മാറ്റം സമൂഹത്തിൽ ഉണ്ടായി ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ കണ്ട എത്രയെത്ര മാറ്റങ്ങൾ സുന്നത്ത് ഈ സമൂഹത്തിന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തപ്പോ. നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, സ്ത്രീകളുടെ കയ്യെഴുത്ത്, അതേപോലെ ഉറുക്ക്, ഏലസ്, പിഞ്ഞാണെഴുത്ത് ഒക്കെ സമുദായം ദീനാന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഒഴിവാക്കിയില്ലേ? ഒഴിവാക്കി ഈ സമുദായം ദീനല്ല എന്ന് മുജാഹിദികൾ വാദപ്രതിവാദത്തിലൂടെ ഖണ്ഡന പ്രസംഗത്തിലൂടെ പറഞ്ഞപ്പോ, അതേപോലെ സുന്നത്തുകൾ എത്ര നടപ്പിലായി. ഏറ്റവും ചുരുങ്ങി നമ്മൾ ആലോചിച്ചു, സലാം ചൊല്ലുക എന്നുള്ള ഏർപ്പാട്. ഇവിടെ ജമിയത്തുള്ളമയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു, കേനമിന്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഓല് പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ ചെറിയ കുട്ടി വരെ കണ്ടാൽ എന്ത് പറയും? സലാം അലൈക്കും പറയാലോ? ഒരു പ്രയാസമില്ല. എന്നാ കാന്തപുരത്തിന്റെ മുമ്പ് ചെന്ന് സലാം ചൊല്ലാൻ ധൈര്യമുള്ള സിസിഫേർ ഉണ്ടാവോ? ഉണ്ടാവില്ല. നമ്മൾ എന്റെ ഈ വാക്ക് കേൾക്കണ എത്ര ആൾ അവനവന്റെ വാപ്പാനോട് സലാം ചൊല്ലിയിട്ടുണ്ട്? ചെല്ലൂല. വാപ്പാരോടൊന്നും സലാം ചെല്ലാൻ പാടില്ല, ഉമ്മാരോടും സലാം ചെല്ലാൻ പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മളെ മക്കളെ നമ്മളോട് സലാം ചെല്ലുന്നില്ലേ? മുജാഹിദുകളായ മുജാഹിദ് കുടുംബത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, നമ്മളെ മുജാഹിദുകളായതാണെങ്കിൽ നമ്മളെ വാപ്പാരും ഉമ്മാനോട് എപ്പോഴെങ്കിലും സലാം ചെല്ലണേ നമ്മൾ കിട്ടണോ? ഉണ്ടാവൂല. അവിടെ നീ സമുദായത്തെ മാറ്റി, അവിടെ മുതൽ അങ്ങോട്ട് ഈ സമുദായത്തിൽ ഉണ്ടാക്കിയ സ്ത്രീധനത്തിന്റെ കാര്യം തള്ളിപ്പറയാൻ തുടങ്ങിയില്ലേ പൗരോഹിത്യം വരെ? ഇതുണ്ടാക്കിയത് മുജാഹിദ് പ്രസ്ഥാനമാണ്. അത് വളരെ ഗൗരവത്തോടുകൂടി ഈ വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏത് മാറ്റം, ഏത് പുരോഗതി മുസ്ലിം സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ശ്രീനാരായണ ഗുരുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം അദ്ദേഹം വക്കം മൗലവിയുടെ അരികിൽ വന്ന് ഈ നവോത്ഥാനം എങ്ങനെയാണ് തന്റെ സമുദായത്തെ അദ്ദേഹം നന്നാക്കിയെടുക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരു വക്കം മൗലവിയുടെ അരികിലിരുന്ന വന്ന് പഠിച്ചത്. അവരൊക്കെ മുജാഹിദുകളാണ്, അവരൊക്കെ വഹാബികളാണ്, അവരൊക്കെ പിഴച്ചവരാണ് എന്ന് പറയുന്നവരാണ് ഇന്ന് നവോത്ഥാനത്തിന്റെ ആളുകളായി രംഗത്ത് വരുന്നത്. ഇത് ഈ സമൂഹത്തോട് പറയാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ബിദഅത്തുകളുടെ ഗൗരവം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് മുജാഹിദുകളാണ്. ബിദഅത്തുകൾ ഓരോ ഏത് മൊയിലാർക്കും ഏത് സ്വലാത്തും ഉണ്ടാക്കുക, ദിക്റും ഉണ്ടാക്കുക, അതേപോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാക്കാം എന്ന അവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തെ മാറ്റി നാം വളർത്തിക്കൊണ്ടുവന്നു. ആ ഒരു മാറ്റം ഈ സമുദായത്തിൽ നാം ഉണ്ടാക്കി. തീർച്ചയായും അത് ഇനിയും തുടർന്നു കൊണ്ടുപോകേണ്ടത് നമ്മളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, സെയ്ദ് മൗലവിയുടെ കഴുത്തിൽ പടക്കത്തിന്റെ മാല കെട്ടിത്തൂക്കിയത് നിങ്ങൾ കേട്ടല്ലോ നേരത്തെ. മെലിഞ്ഞ മനുഷ്യൻ, കടലിൽ ജോലി ചെയ്യുന്ന പോർട്ടർമാരായ ആളുകൾ സ്റ്റേജിന്റെ മുകളിൽ കയറിയിട്ട് കഴുത്ത് പടക്കത്തിന്റെ മാല ഇടുക, സിഗരലൈറ്റ് അരച്ച് തീ കൊടുക്കുകയാണ്, പൊട്ടി. അദ്ദേഹത്തിന്റെ അരികിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാബ് ഇമ്പിച്ചു വാവെന്ന് ചോദിച്ചു,
മൗലവി നിങ്ങളൊന്ന് സമ്മതം തന്നാൽ മതി, ചെയ്ത ആളാന്ന് നമുക്കറിയാം, ഞങ്ങൾ പരാതി കൊടുക്കാം, ഞങ്ങള് സമ്മതം കിട്ടിയാൽ മതി. മൗലവിയുടെ മറുപടി എന്തിനാണ്, അവരറിയാത്തോണ്ട് ചെയ്തതല്ലേ, ഞാൻ നരകത്തു നിന്ന് അവരെ രക്ഷിപ്പിക്കാനാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാകാത്തോണ്ടല്ലേ അവരിത് ചെയ്തത്, അതുകൊണ്ട് എനിക്കൊന്നും കൂടി സമാധാനപൂർവ്വം അതവിടെ പറയാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ മതി. അങ്ങനെ വളർത്തിയെടുത്ത ഒരു സംഘടനയാണിത്. നമ്മൾ തളരാൻ പാടില്ല, നമ്മൾ തകരാൻ പാടില്ല, നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല, മറിച്ച് മുന്നോട്ടേക്ക്. ഈ സമുദായത്തെ നന്നാക്കിയെടുക്കുന്ന ഉത്തരവാദിത്വം ഈ പറഞ്ഞ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നാം തയ്യാറാകണം. അത് അള്ളാഹുവിനെ സഹായിക്കലാണ്. അപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം നമുക്കുമുണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി നാം മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.